പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന പരാതികൾ ശക്തമായതിനു പിന്നാലെ കോവിഡ് വാക്സിൻ പിൻവലിച്ച് ആസ്ട്രാസെനക്ക. ഉൽപാദനവും വിതരണവും പൂർണ്ണമായി നിർത്തുന്നതായി കമ്പനി വ്യക്തമാക്കി. മാർക്കറ്റിൽ സ്റ്റോക്കുള്ളവയും പിൻവലിക്കും. ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് പ്രശാന്ത് ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ബ്രിട്ടനിലൊരു നിയമയുദ്ധം നടന്നു. 51 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന് കാണിച്ച് 100 മില്യൺ ഡോളറിനുള്ള കേസിലാണ് അസ്ട്രാസെനക്ക തന്നെ സമ്മതിക്കുന്നത്. ഇത് രക്തം കട്ട പിടിക്കുന്നതും പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നതും അടക്കമുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്ന് അത് വലിയ ആശങ്ക ലോകത്താകെ ഉണ്ടാക്കി. ഇപ്പോൾ ഇത് പിൻവലിക്കാനിടയായ സാഹചര്യം എന്താണ്? സുരേഷ്, ഗുഡ് മോർണിംഗ്. ആസ്ട്രാസെനക്കയുടെ വാക്സിവിരിയ എന്ന വാക്സിൻ്റെ യൂറോപ്പിലെ വിൽപ്പന നിർത്തിവെക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പ്രധാനമായും ആസ്ട്രാസെനക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവരൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെലഗ്രാഫാണ്. ടെലഗ്രാഫിൻ്റെ പത്രത്തിലാണ് ഇപ്പോൾ ആദ്യം ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആസ്ട്രാസെനക്ക ഇപ്പോൾ ഒരു അപേക്ഷ നൽകിക്കൊണ്ട് അറിയിച്ചിരിക്കുന്നത് യൂറോപ്പിലുള്ള എല്ലാ ഈ വാക്സിനുകളും പിൻവലിക്കാനുള്ള ഒരനുമതി നൽകണം എന്നതാണ്. എന്തായാലും ഈ വാക്സിബിരിയ പിൻവലിച്ചതിന് കാരണമായി ഇപ്പോൾ കമ്പനി ചൂണ്ടിക്കാട്ടുന്നത് യൂറോപ്യൻ മാർക്കറ്റിലായാണെങ്കിലും പലതരത്തിലുള്ള കോവിഡ് വാക്സിനുകളും ഉണ്ട് എന്നതാണ്. പല കോവിഡ് വാക്സിനുകളും ഉള്ളതുകൊണ്ട് ഒരു സർപ്ലസ് ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഇത് പിൻവലിക്കുന്നു. കൂടുതൽ വാക്സിനുകൾ മാർക്കറ്റിലുള്ള സാഹചര്യത്തിൽ ഇത് പിൻവലിക്കുന്നു. കാരണം വിൽപ്പന കാര്യമായി ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആസ്ട്രാസെനക്ക ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് യൂറോപ്പിൽ വിൽപ്പന നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് പ്രധാനമായും ഇപ്പോൾ ആസ്ട്രാസെനക്ക നൽകിയിരിക്കുന്നത്. ഇതിന് ഈ വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നും കമ്പനി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല ഇത് പിൻവലിക്കുന്നത് എന്ന് കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ വളരെ അധികം വാക്സിനുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വിൽപ്പന കുറഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ വാക്സിനുകളുടെ വിൽപ്പന നിർത്തിവെക്കുകയും അത് മാർക്കറ്റിലുള്ളത് പിൻവലിക്കാനുള്ള ഒരു അനുമതി നൽകുകയും വേണം എന്നതാണ് മാർച്ച് 5 നൽകിയ അപേക്ഷയിൽ കമ്പനി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇന്നലെ ഈ അപേക്ഷ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് യൂറോപ്പിലുള്ള ഈ ആസ്ട്രാസെനക്കയുടെ വാക്സിൻ പിൻവലിക്കാനുള്ള ഒരു അനുമതി കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. എന്തായാലും പാർശ്വഫലങ്ങളെക്കുറിച്ച് ഇപ്പോൾ കമ്പനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നേരത്തെ കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിൽ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ ചുരുക്കം പേരില്ലെങ്കിലും ത്രോംബോസിസ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കമ്പനി സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്തെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്.